ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മുടെ വെയ്റ്റ് ലോസ് ജേണിയുടെ 23-ാമത്തെ ദിവസമാണ്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്തിട്ട് നല്ല റിസൾട്ട് തന്നെയാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. അതറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, നിങ്ങൾ വെയ്റ്റ് ലോസിന് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് പ്ലാൻ തന്നെയാണിത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണിത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഡയറ്റിൽ മാറ്റങ്ങൾ വരുത്താട്ടോ. അപ്പോൾ ഇന്ന് കഴിച്ച ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പ്ലെയിൻ വാട്ടർ എടുക്കാം. അതിനുശേഷം അരമണിക്കൂർ നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഡെയിലി ഒരു അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ നടത്തമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇത് നിങ്ങളെ വെയിറ്റ് കുറക്കുക മാത്രമല്ല, നിങ്ങളെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തിട്ടുള്ളത് ഒരു ബൗള് ചിക്കൻ സൂപ്പാണ്. ചിക്കനും ഓട്സും ഇട്ടിട്ടുള്ള സൂപ്പാണത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിതിൽ പിൻ ചെയ്ത് വെക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം കേട്ടോ. നിങ്ങൾക്കിതിന് പകരം നിങ്ങൾ കഴിക്കുന്ന ഏത് ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. പക്ഷേ ക്വാണ്ടിറ്റി നിങ്ങൾ ശ്രദ്ധിച്ച് കഴിക്കാം. ഇനി 10:30 സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ 4-5 നട്ട്സോ കഴിക്കാവുന്നതാണ്. ആൽമണ്ടോ അല്ലെങ്കിൽ വാൾനട്ടോ 4-5 നിങ്ങൾക്ക് കഴിക്കാം. ഫ്രൂട്ടാണെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് എടുക്കാം കേട്ടോ. ഉച്ചയ്ക്ക് ഇന്ന് ഞാൻ കഴിച്ചിട്ടുള്ളത് കുറച്ച് ഓട്സ് തന്നെയാണ്. ഇന്നൊരു പീസ് കേക്കും കഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഡയറ്റ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഒരു കേക്ക് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് കേക്ക് കഴിക്കുന്നത് കേട്ടോ. കേക്ക് കഴിച്ചതുകൊണ്ടാണ് ഞാൻ ഉച്ചയ്ക്ക് ഓട്സ് ആക്കിയത്. ഓട്സ് ചെറിയ അളവിലാണ് എടുത്തിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഫുഡ് എടുക്കുന്ന സമയത്ത് ഈ ഒരു അളവിൽ ഫോളോ ചെയ്യുക കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് 4 മണിക്ക് ഞാനൊന്നും കഴിച്ചിട്ടില്ല. ഡിന്നറിന് ഇതുപോലെ ഒരു ദോശയാണ് കഴിച്ചത്. എന്ത് കാര്യവും നമുക്ക് ഇഷ്ടത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് 100% സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി അതല്ല നമുക്ക് ഇഷ്ടമല്ലാതെ നമ്മളെന്തോ ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും പകുതി വെച്ച് നമുക്കത് മടുപ്പ് തോന്നാനും അത് വേണ്ടാന്ന് വിചാരിച്ച് നമ്മൾ ഉപേക്ഷിച്ച് പോകാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഡയറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ വിശേഷ ദിവസങ്ങളിൽ നമ്മൾ സന്തോഷിക്കുന്ന നിമിഷങ്ങളുണ്ടാവും. ആ സമയത്തൊക്കെ നമ്മൾ ഡയറ്റിലാണ്, ഞാൻ ഇന്ന കാര്യങ്ങൾ കഴിക്കില്ല, ഞാൻ വളരെ സ്ട്രിക്റ്റാണ് എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു പ്രയാസം തോന്നും. അതുമാത്രമല്ല ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉപേക്ഷിച്ച് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. നമ്മളൊരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിൽ ചില സമയത്തൊക്കെ ഒരു കഷ്ണം കേക്ക് കഴിച്ചെന്ന് വെച്ചിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ സ്ഥിരമാക്കുമ്പോഴാണ് നമ്മുടെ ഹെൽത്തിനും നമ്മുടെ വെയിറ്റ് കൂടാനും അതൊക്കെ ഒരു കാരണമായി മാറുന്നത്. ഒരു ദിവസമൊക്കെ നമ്മൾ കഴിച്ചെന്ന് വെച്ചിട്ടൊന്നും വരാൻ പോകുന്നില്ല. നെക്സ്റ്റ് ഡേ നമ്മൾ അതിനനുസരിച്ച് ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ കൂടെ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കാനും നല്ല രീതിയിൽ ഉറങ്ങാനും മറക്കരുത്. ഡെയിലി 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കുക. 6 മുതൽ 7 മണിക്കൂർ വരെയെങ്കിലും നിങ്ങൾ ഉറങ്ങിയിരിക്കണം. അതുപോലെ തന്നെ എപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കുന്നത് ഒഴിവാക്കിയിട്ട് ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇതും നമ്മുടെ വെയ്റ്റ് ലോസിന് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ നമ്മൾ ടെൻഷനൊക്കെ ഒന്ന് റിലീഫ് ആവാൻ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ എല്ലാവരുടെ ലൈഫിലും പല രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അതൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക. അത് നമുക്ക് ഓവർകം ചെയ്യേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തന്നെ എഫേർട്ട് എടുത്തിട്ട് അത് ഓവർകം ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് സമയമെങ്കിലും നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് സമയം ചിലവഴിക്കുന്നുണ്ട്. നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി കുറച്ച് സമയം നിങ്ങൾ ചിലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു സ്നേഹവും അഭിമാനവും തോന്നും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ഡയറ്റ് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ലൈഫ് ലോങ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതുവരെയായിട്ട് നിങ്ങൾ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾ വെയ്റ്റ് ലോസിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡയറ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഡയറ്റ് ഇതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായി പറയുകയാണെങ്കിൽ എനിക്കും അതൊരു മോട്ടിവേഷനായിരിക്കും തുടർന്ന് വീഡിയോസ് ചെയ്യാൻ. വെയ്റ്റ് ലോസിന് ആഗ്രഹിക്കുന്ന നിങ്ങൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. Thank you.